നോർത്ത് മേൽപ്പാലത്തിന്റെ നവീകരണമാണ് മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ട നഗരത്തിൽ ഉടൻ ആരംഭിക്കുന്ന വികസന പ്രവർത്തനം. വാഹനങ്ങൾക്ക് ഇരുവശങ്ങളിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനാവും വിധം നാലുവരിയിലാണ് പുതിയ നോർത്ത് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറായിരിക്കുന്നത്. ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാലത്തിന്റെ വശങ്ങളിൽ നിലവിലുള്ള റോഡുകൾ പൊളിച്ചുമാറ്റി രണ്ടുവരി നിർമ്മിക്കുകയാണ് ആദ്യഘട്ടം. ചെറുവഴികൾ ഉൾപ്പെടെ നഗരത്തിലെ ഇടറോഡുകളെല്ലാം അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ പി ഐ ഷേഖ് പതീത് നിർദ്ദേശിച്ചു. നോർത്ത് പാലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തമ്മനം പുല്ലിയപ്പടി കലൂർ കത്തൃക്കടവ് റോഡുകൾ ആദ്യഘട്ടത്തിൽ സഞ്ചാരയോഗ്യമാക്കണം. അടിയന്തരമായി പണികൾ തീർത്ത് ഇരു റോഡുകളും സജ്ജമാക്കിയാലേ ബാക്കി നടപടികളുമായി മുന്നോട്ടു പോകാനാകൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജി സി ഡി എയുടെ ഉടമസ്ഥതയിലുള്ള മണപ്പാട്ടിപ്പറമ്പ് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോർത്ത് പാലം പൊളിക്കുന്നത് നേരിട്ട് ബാധിക്കുന്നവരുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പുതിയ ജനപ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിലാവും യോഗം. കൃഷ്ണസ്വാമി റോഡ്, ചിറ്റൂർ റോഡ്, വീക്ഷണം റോഡ് തുടങ്ങിയവയുടെ പണി അടിയന്തരമായി പൂർത്തീകരിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. പാലം പൊളിക്കുമ്പോൾ ഈ ഇടറോഡുകളിലൂടെ ഗതാഗതം ഫലപ്രദമായി തിരിച്ചുവിടാനാണ് ശ്രമം. മനോരമ ന്യൂസ്, കൊച്ചി.